നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ഞാൻ ഭക്തിയിൽ നിർവീനനായപ്പോൾ ലോകം എൻ്റെ മുന്നിൽ നിന്ന് മാഞ്ഞു മറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഭക്തിയിൽ നിർവീനനായപ്പോൾ ലോകം എൻ്റെ മുന്നിൽ നിന്ന് മാഞ്ഞു മറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മൾ ഭക്തിയിൽ നിർവീനനായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചുറ്റുമുള്ളതെല്ലാം നമ്മളൊരു അതീന്ദ്രിയ സിദ്ധി, അതല്ലെങ്കിൽ ഒരു ദിവ്യ ബുദ്ധി, ദിവ്യശക്തി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഭക്തിയിൽ നിർവീനനാവുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അതീന്ദ്രിയ തലത്തിലേക്ക്, അതീന്ദ്രിയ സിദ്ധിയിലേക്ക്, അതീന്ദ്രിയ ബുദ്ധിയിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും പ്രവൃത്തിയുമെല്ലാം ഒരതീന്ദ്രിയ തലത്തിലാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരതീന്ദ്രിയ പ്രവൃത്തിയിലാണ് നമുക്ക് ചുറ്റുമുള്ളതൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അത്രയും ശക്തമായ ലോകം തന്നെ നമുക്ക് മുന്നിൽ നിന്ന് മാഞ്ഞു മറയും. അത്രയും ശക്തതയാണ് ഭക്തിയിൽ നിർവീനനായ ഒരു ശുദ്ധഭക്തൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത്തരത്തിലൊരു ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന, ഇപ്പം നമുക്ക് ഒത്തിരി ഭക്തന്മാരെ കാണാം, പല തരത്തിലുള്ള ഈശ്വര ഭക്തന്മാരെ കാണാം. ഏത് മതമോ ആയിക്കോട്ടെ, ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദുവോ ഏത് മതസ്ഥരായാലും ശരി, ഭക്തിയിൽ മുഴുകുന്നവന് ലോകം തന്നെ മാഞ്ഞു മറയും എന്നുള്ളതാണ്. അത്രയും ശക്തമാണ് അവരുടെ ബുദ്ധി, അത്രയും ഷാർപ്പാണ്. കാരണം ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും ഒരു തരത്തിലുള്ള ഭൗതിക മാലിന്യങ്ങളും അവരെ തീണ്ടുകയില്ല. അത്രയും ശക്തമായ പ്രവൃത്തിയാണ്, അത്രയും ലളിതമായ പ്രവൃത്തിയാണ്, അത്രയും വൈരാഗ്യബുദ്ധിയോടുകൂടിയുള്ള പ്രവൃത്തിയാണ്, അത്രയുമധികം ശുദ്ധബുദ്ധിയാണ് എന്നുള്ളതാണ്. കാരണം അവരുടെ കർമ്മബലം ശുദ്ധിയുള്ളതാണ്, അവരുടെ ഓരോ കർമ്മങ്ങളും വളരെ ശുദ്ധിയുള്ളതാണ്. അത്തരത്തിലുള്ള കർമ്മങ്ങളിലാണ് അവർ അധികവും ഏർപ്പെടുന്നത്. ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തകളും ഈശ്വരനെക്കുറിച്ചുള്ള സ്മരണകളും കീർത്തനങ്ങളും പാരായണങ്ങളും ജപങ്ങളും സേവനങ്ങളും. അപ്പോൾ അത്തരത്തിലൊരു ഭക്തൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് മുഴുവൻ സമയവും ഈശ്വരനെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് അദ്ദേഹത്തിന്. അതിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും വ്യതിചലിച്ചു നിൽക്കാൻ ആ ഒരു ശുദ്ധ ഭക്തന് സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ആനന്ദം, അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ആനന്ദം എന്ന് പറയുന്നത് ആത്മീയമായ പ്രവൃത്തിയിലൂടെ ലഭിക്കുന്ന ഈശ്വരനെ സ്മരിച്ചു കൊണ്ടുള്ള ഒരു ചിന്തയിലൂടെയാണ്, ഒരു പ്രവൃത്തിയിലൂടെയാണ്. എപ്പോഴും ഈശ്വര സേവനങ്ങളിൽ മുഴുകിയിരിക്കുകയും ഈശ്വരനെ സ്മരിക്കുകയും എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നുവോ അതെല്ലാം ഈശ്വരകർമ്മങ്ങളായി കാണുകയും ചെയ്യുന്ന ഒരു ശുദ്ധഭക്തനാണ് എന്നതാണ്. അത്തരം ഒരു ശുദ്ധഭക്തനെ ഭൗതികമായി ഒരു തരത്തിലുമുള്ള മാലിന്യങ്ങൾ അദ്ദേഹത്തിന് തീണ്ടുകയില്ല. അത്രയും പരിശുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയും പ്രവൃത്തിയും, അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളും അത്രയും പരിശുദ്ധമാണ് എന്നുള്ളതാണ്. കാരണം കളങ്കമില്ലാത്ത ഭാവമാണ് സദാ നേരത്തെ അതിരാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ഈശ്വര നാമങ്ങൾ ഉരുവിടുകയും ഈശ്വരന് നൈവേദിച്ച ഭക്ഷണം സ്വീകരിച്ച് ഭക്ഷിക്കുകയും പൂക്കളും മറ്റും അർപ്പിച്ച് നൈവേദ്യത്തിന് ശേഷം മാത്രമേ അദ്ദേഹം ഭക്ഷിക്കുകയുള്ളൂ. പ്രസാദമാണ് അദ്ദേഹം ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈശ്വരന് നൈവേദിച്ച പൂക്കളെ മണക്കുകയും ശ്വസിക്കുകയും അതുപോലെ ഈശ്വരപരമായ കർമ്മങ്ങളിൽ ഈശ്വരന് നൈവേദിച്ച പാത്രങ്ങളും അതുപോലെ പൂജിച്ച വസ്തുക്കളും എല്ലാം നല്ലതുപോലെ ശുചിയാക്കി വൃത്തിയാക്കി വയ്ക്കുന്ന ഇത്തരത്തിലുള്ള സേവനങ്ങൾ, ഇത്തരത്തിലുള്ള സർവീസ് ആണ് ഒരു ശുദ്ധഭക്തൻ സദാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതുപോലെ ഈശ്വരന് ഭക്ഷിക്കേണ്ട ഭക്ഷണങ്ങൾ മാർക്കറ്റിൽ ചെന്ന് വാങ്ങിച്ചു കൊണ്ടുവരികയും അത് നല്ലതുപോലെ ശുചിയാക്കി പ്രസാദം പാകം ചെയ്യുകയും ആ പാചകം ചെയ്ത ഭക്ഷണം നല്ലതുപോലെ പൂക്കളും മറ്റ് ഉള്ള വസ്തുക്കളെല്ലാം വച്ച് നല്ല രീതിയിൽ അതിനെ പൂജിക്കുകയും പൂജിച്ച് ആ ഭക്ഷണം ഈശ്വരന് നിവേദിക്കുകയും ആ നിവേദിച്ച ഭക്ഷണത്തിന് ബാക്കിയായി ഭക്തൻ ഭക്ഷിക്കുകയും അപ്പോഴാണ് അത് പ്രസാദമായി മാറുന്നത്. അത്തരത്തിലുള്ള ശുദ്ധിയുള്ള മാലിന്യങ്ങൾ തീണ്ടാത്ത പരിശുദ്ധമായ ആഹാരമാണ് ഭക്തൻ ഭക്ഷിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈശ്വരീയപരമായ കർമ്മങ്ങളിലൂടെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഈശ്വര ചിന്തയിൽ മുഴുകി സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അതിശ്രേഷ്ഠമായ ചിന്തകളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവ പ്രകൃതക്കാരനായ ഭക്തൻ സദാ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അത്തരത്തിലൊരു അനുസൃതമായ അനുകൂലമായ ഒരു ചിട്ടയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നത് എന്നതാണ്. അദ്ദേഹത്തിന് ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല, അത്രയും പ്രിയങ്കരനാണ് എന്നതാണ്. തിരിച്ചും ഭക്തന് ഈശ്വരനെയും അതുപോലെ ഈശ്വരന് ആ ഭക്തനെയും വളരെ പ്രിയങ്കരനാണ്. സ്വന്തം അച്ഛന് മകനെ പോലെ, മകന് അച്ഛനെ പോലെ അത്രയും വാത്സല്യവും ഗാഢമായ ബന്ധവും നിറഞ്ഞതാണ്. അപ്പോൾ സദാ മറ്റുള്ള തരത്തിലുള്ള ഓഫീസ് ജോലികൾ, എന്തെല്ലാം ജോലികൾ അവിടെ ചെയ്യുന്നുവോ അതെല്ലാം ഈശ്വരീയപരമായ കർമ്മങ്ങളിൽ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു ഭക്തൻ്റെ ജീവിത രീതി, അത്തരത്തിലൊരു ഭക്തൻ്റെ കർമ്മമേഖല എന്നത് തന്നെയാണ്. ഈശ്വരനെ പൂജിക്കുക, നല്ലതുപോലെ വസ്ത്രം ധരിപ്പിക്കുക, സമയാസമയം ഈശ്വരന് ഭക്ഷണം നൽകുക, ഈശ്വരൻ്റെ വിഗ്രഹങ്ങൾ വൃത്തിയായി കഴുകി നല്ലതുപോലെ വയ്ക്കുക. ഏത് മതസ്ഥരായാലും ശരി, ഭക്തനെപ്പോഴും മുഴുകിയാണ്, സദാ അത്തരത്തിലൊരു പ്രവൃത്തിയിലാണ് മുഴുകി ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മുഴുകി ജീവിക്കുന്ന സന്ദർഭങ്ങളിലാണ്, അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് മറ്റുള്ള ഈ ലോകത്തിലൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. അത്രയും ശ്രേഷ്ഠമാണ്. പുറം ലോകമെന്താണെന്നറിയാത്ത ഈശ്വരീയമായ കർമ്മങ്ങളും ഈശ്വരനിൽ മുഴുകി ജീവിക്കുന്ന അത്തരത്തിലൊരു ഭക്തനാണ് ഏറ്റവും ശ്രേഷ്ഠമായി പ്രവർത്തിക്കുകയും മാലിന്യങ്ങൾ തീണ്ടാത്ത പരിശുദ്ധമായ ജീവിതം നയിച്ചു പോകുന്നത്. അദ്ദേഹത്തിന് ഇവിടെയുള്ള ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും പുറം ലോകത്തെക്കുറിച്ച് അറിയാതെ പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധ ഭക്തനാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.